ഹലോ, നമുക്കിന്നൊരു യാത്ര പോകാം. ഇതൊരു സ്പെഷ്യൽ യാത്രയാണ്. അങ്ങനെ ആർക്കും പെട്ടെന്നൊന്നും പോകാൻ പറ്റാത്ത ഒരു സ്ഥലമാണിത്. അതിമനോഹരമായൊരു യാത്ര. ഭാരതത്തിൻ്റെ ഈസ്റ്റേൺ സ്റ്റേറ്റായ അരുണാചൽ പ്രദേശിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഹിമാലയ താഴ്വരയിലെ കാടുകളിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. ശരിക്കും അത്യപൂർവമായ വിഷ്വൽസാണിത്. ഇതെനിക്ക് സമ്മാനിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ നന്ദുരാജ്, സുമേഷ്, ആഷിക്, കല്യാൺ എന്നിവർക്ക് 1000 താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീടിലേക്ക് പോകാം. അരുണാചൽ പ്രദേശിലെ ഒരു ട്രൈബൽ വില്ലേജായ സാപ്പയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇന്ന് ഈ ലോകം മുഴുവൻ COVID-19 എന്ന മഹാമാരിയിൽ ശ്വാസം മുട്ടുമ്പോഴും കൊറോണ എന്തെന്നോ കോവിഡ് എന്തെന്നോ ലോക്ക്ഡൗൺ എന്തെന്നോ ഒന്നും അറിയാത്ത ഒരു കൂട്ടം ജനത, അവരുടെ ജീവിതയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. അരുണാചൽ പ്രദേശിലെ കുറും കുമേ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു വില്ലേജാണ് സാപ്പെ. സർലിയാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ടൗൺ. സർലിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം മാറി കാട്ടിനുള്ളിലാണ് ഈ സാപ്പെ ട്രൈബൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടേക്കുള്ള യാത്ര വളരെ ദുർഘടമാണ്. റോഡൊക്കെ വളരെ മോശമാണ്. ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നതേയുള്ളൂ. കാട്ടിനുള്ളിലൂടെയുള്ള യാത്രയായതിനാൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും എന്നും മഴയുള്ള പ്രദേശമാണിത്. ഒരാഴ്ച എടുത്താൽ ഒരു ദിവസമൊക്കെ കാണത്തുള്ളൂ മഴയില്ലാത്ത ദിവസങ്ങൾ. അരുണാചൽ പ്രദേശ് തുടങ്ങുന്ന സ്ഥലത്തു നിന്നുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ആസാമിലേക്കും അരുണാചലിലേക്കും തിരിയുന്നത്. ശരിക്കും മലകളും പച്ചപ്പൊക്കെ ആയിട്ട് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. നമുക്കിവിടെ നിന്നൊരു ഡാം കാണാൻ സാധിക്കും. അതോടൊപ്പം ഹിമവാൻ താഴ്വരയിലായതുകൊണ്ട് നല്ല തണുപ്പുള്ളൊരു പ്രദേശമാണ്. ഇതൊരു ട്രൈബൽ വില്ലേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പ്രത്യേക പെർമിഷനൊക്കെ വേണം. ഇത് സാപ്പയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അവസാനത്തെ മയൽക്കുറ്റിയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട് സാപ്പയിലേക്ക്. ഇനി അങ്ങോട്ടേക്ക് റോഡൊന്നുമില്ല, ചെറിയ കാട്ടുവഴികൾ മാത്രമേ ഉള്ളൂ. അതിലൂടെയാണ് നമ്മളിനി പോകുന്നത്. അങ്ങനെ ദൂരെ കാട്ടിനുള്ളിൽ കാണുന്നതാണ് സാപ്പ വില്ലേജിലെ വീടുകൾ. അങ്ങനെ നമ്മൾ സാപ്പ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 19 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷനാണ്. ഇവര് മുള കൊണ്ടാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സാപ്പ വില്ലേജിലെ ആദ്യകാല വീടുകളിലൊന്നാണ്. അന്ന് അവർ മുള കൊണ്ടും വാഴയില വെച്ചിട്ടാണ് വീടുണ്ടാക്കിയിരുന്നത്. അവർക്ക് വാഴക്കൃഷിയൊന്നുമില്ല. കാട്ടിൽ പോയി കാട്ടുവാഴയുടെ ഇലകൾ ശേഖരിച്ചു കൊണ്ടാണ് അവർ വീട് നിർമ്മിച്ചത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് വർഷം വർഷം വാഴയില മാറ്റുകയും മുള കൊണ്ട് അവരുടെ വീട് മൊത്തത്തിൽ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വരുമാന മാർഗമൊന്നുമില്ല. കൃഷിയും മുളയിൽ നിന്നൊക്കെയുള്ള വരുമാനമേ ഉള്ളൂ. അപ്പോൾ മുളയ്ക്കൊക്കെ വളരെ തുച്ഛമായ വില മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ അവർക്കത് ഒരു ബുദ്ധിമുട്ടാണ്, ദിവസവും അല്ലെങ്കിൽ വർഷം തോറും ഇങ്ങനെ വീട് മാറ്റുക എന്നുള്ളത്. അതിനായിട്ട് ഇപ്പോൾ അവർ പെർമനൻ്റായിട്ട് വീടുകൾ തടി കൊണ്ടും ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴത്തെ വീടുകൾ കാണുന്നത്. അവിടെ 1-2 വീടുകൾ മാത്രമേ ഉള്ളൂ ആദ്യകാല വീടുകളായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കൃഷിയാണ് അവരുടെ മെയിൻ വരുമാന മാർഗം. അതോടൊപ്പം മിഥുനെ അവർ വളർത്തുന്നുണ്ട്. അവർ മെയിനായിട്ടും ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് മിഥുനെ വളർത്തുന്നത്. പാലൊന്നും അവർ ഉപയോഗിക്കാറില്ല. ഇതിനെ കാട്ടിലേക്ക് മെയ്യാനായിട്ട് അങ്ങ് വീണ്ടും വൈകുന്നേരം ഇതുങ്ങൾ തന്നെ തിരിച്ചെങ്ങെത്തും. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കാട്ടിലേക്ക് വിടാറില്ല. അതിനെ ഇങ്ങ് കൊണ്ടുവരും, കാരണം അല്ലെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അതോടൊപ്പം സ്ത്രീകളാണ് മെയിനായിട്ടും കൃഷിയൊക്കെ ചെയ്യുന്നത്. ഇതാണ് മെയിൻലി അവരുടെ വീടിൻ്റെ ഒരു സ്ട്രക്ചർ. പുറകിലേക്ക് ഇങ്ങനെ ഇറക്കി നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ബാൽക്കണി സെറ്റപ്പൊക്കെയാണ്. അവിടെ നിന്നൊക്കെ നല്ല വ്യൂ പോയിൻ്റാണ്. ഇനി നമുക്ക് അവരുടെ വീടിനുള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവർക്ക് ഇലക്ട്രിസിറ്റി പവർ കണക്ഷനൊന്നും ആയിട്ടില്ല. ഇതിൻ്റെ കണക്ഷനൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇത് നൈറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ടാണ്, ലൈറ്റൊന്നുമില്ല. അവരുടെ വീട് നമ്മുടെ വീടിനെ പോലെ തന്നെ 3-4 റൂംസൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കിച്ചനും ബെഡ്റൂമും ഒക്കെ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മെയിൻലി അവരുടെ റൂംസും ഒക്കെ മുള കൊണ്ടും തടി കൊണ്ടും ഒക്കെയാണ് പണിതിരിക്കുന്നത്. അവർ അടുക്കളയിൽ അടുപ്പിൽ തറയിൽ വെച്ചിട്ടാണ് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത്. അവർ കൂടുതലും ചുട്ടിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അല്ലാതെ നമ്മളെപ്പോലെ മസാലയൊക്കെ ഉപയോഗിക്കുകയോ കറിയൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അവർ പൊതുവെ നോൺ വെജാണ്. വെജിറ്റേറിയനായിട്ട് അവർ കാട്ടുകിഴങ്ങുകളും അല്ലെങ്കിൽ മുളകിടയിലകളൊക്കെയാണ് അവർ ഭക്ഷിക്കുന്നത്.
പിന്നെ അവർ എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടി ചുട്ടാണ് അവർ കൂടുതലായിട്ട് ഭക്ഷിക്കുന്നത്. ഇത് നമ്മുടെ ഉരലിന് തുല്യമായിട്ട് അവർ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. വലിയ കുഴി കുഴിച്ച് അതിൻ്റെ ഉള്ളിലേക്കാണ് ഇത് ഇറക്കി വെച്ചിരിക്കുന്നത്. അവർക്ക് വെള്ളത്തിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്നും മഴയുള്ള പ്രദേശമായതുകൊണ്ട് ധാരാളം നല്ല തെളിഞ്ഞ് ഫ്രഷ് വാട്ടർ തന്നെ കിട്ടും. എന്നിട്ട് അവർ കാടിനുള്ളിൽ ഇതുപോലെ വെള്ളത്തിൻ്റെ ഉറവിൽ നിന്നും അവരുടെ വീട് വരെ പൈപ്പിട്ടിട്ടുണ്ട്. അവർ വീടുകളിൽ ടാങ്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഡയറക്റ്റ് വാട്ടർ പൈപ്പ് വഴി ആ ടാങ്കിൽ ഫില്ലാകും. അതാണ് അവർ യൂസ് ചെയ്യുന്നത്. നല്ല ഫ്രഷ് വാട്ടറാണ്, ഒരു പൊല്യൂട്ടൻസും ഇല്ലാത്ത നല്ല വാട്ടർ. ഇനി നമുക്ക് അവരുടെ കൃഷിയിടങ്ങളൊക്കെ ഒന്ന് കാണാം. അവർ ഈ മലയൊക്കെ വെട്ടിത്തെളിച്ച് കൃഷിക്ക് യോജ്യമായ സ്ഥലങ്ങളാക്കി മാറ്റിയാണ്. ഏലക്കയാണ് അവർ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ സൈസ് ഏലക്കയല്ല, നല്ല വലിയ സൈസ് ഏലക്കയാണ്. അതോടൊപ്പം മറ്റ് കൃഷിയും ചെയ്യുന്നുണ്ട്. നെല്ലും പച്ചക്കറികളും ഒക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അവർ ഈ സാധനങ്ങളൊക്കെ അങ്ങ് 10 കിലോമീറ്റർ ദൂരെയുള്ള സർലി ടൗണിലാണ് കൊണ്ട് വിൽക്കുന്നത്. അവർ കാട്ടിലൂടെ നടന്ന് പോകുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ള ചെല്ലും. അല്ലാതെ റോഡൊക്കെ വളരെ മോശമായതുകൊണ്ട് നമ്മൾ റോഡ് മാർഗം പോവുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും എടുക്കും. അതുകൂടാതെ തന്നെ ഇവരുടെ ബന്ധുക്കളൊക്കെ ചൈനയിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഏലക്കയൊക്കെ വിളവെടുക്കുമ്പോൾ അവർ കാട്ടിക്കൂടെ ഒരു 10-12 ദിവസം സഞ്ചരിക്കുമ്പോൾ ചൈന ബോർഡറിൽ എത്തുമെന്നും അങ്ങനെ അവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇത് അവർ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നൊരു കൂടെയാണ്. ഇത് അവർ കാട്ടിൽ പോയി വിറക് കൊണ്ടുവരാനും അതോടൊപ്പം അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് സാധനങ്ങളൊക്കെ വിളവെടുക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. അവർ ഈ കൂട ഇതുപോലെ കഴുത്തിലൂടെ പുറത്താണ് ഇടുന്നത്. ഇതിൽ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും അവർ അതിൽ കൊണ്ടുപോകുന്നതായിരിക്കും. ഇവർ സ്ത്രീകളാണ് കൂടുതലായിട്ടും കൃഷിപ്പണികളൊക്കെ ചെയ്യുന്നത്. പുരുഷന്മാർ മരം മുറിക്കാനും അതോടൊപ്പം വീട് വെക്കാനും അങ്ങനെയൊക്കെയുള്ള പണികളാണ് ചെയ്യുന്നത്. ഇവർ രാവിലെ തന്നെ കാട്ടിപ്പോയി വിറകൊക്കെ ശേഖരിച്ചുകൊണ്ട് വരും. ഇത് എന്നും മഴയുള്ള പ്രദേശമാണ്. അപ്പം മഴയില്ലാത്ത ദിവസങ്ങളിലാണ് അവർ കാട്ടിൽ പോയി വിറകൊക്കെ ശേഖരിച്ചുകൊണ്ട് വരുന്നത്. അതോടൊപ്പം ഓരോ മലകൾ അവർ കൃഷിഭൂമിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാവരും റിലേഷനാണ്. അപ്പോൾ ഓരോ മല അവരുടെ സ്വന്തം പേരിലും ആക്കിയേക്കും, അല്ലാതെ പേപ്പേഴ്സൊന്നുമില്ല. പിന്നെ കുട്ടികളാണെങ്കിൽ ഇവരുടെ കയ്യിൽ തോക്കും കടാരിയൊക്കെ കാണും. അവരേത് കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും കാണും. കാരണം അവർ കാട്ടിലൊക്കെ പോകുമ്പം അവരുടെ വഴിക്ക് തടസ്സം വന്നൊക്കെ വെട്ടി മാറ്റാനൊക്കെ ആയിട്ടാണ് ഒരു കടാര എപ്പോഴും കുഞ്ഞു കുട്ടികളുടെ കയ്യിലാണെങ്കിൽ തന്നെ കാണും. കുട്ടികളുടെ പ്രിയ വിനോദം എന്ന് പറഞ്ഞാൽ ഈ തെറ്റാലിയും തോക്കും ഒക്കെ ഉപയോഗിച്ച് എന്ത് മൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടി ഭക്ഷിക്കുക എന്നാണ്. അവർ കറി വെച്ചൊന്നുമല്ല കഴിക്കുന്നത്, കൂടുതലും ചുട്ടാണ് കഴിക്കുന്നത്. ഇത് അങ്ങനെ അവർ വേട്ടയാടി ഭക്ഷിച്ച ഒരു കുരങ്ങൻ്റെ തോലാണ്. ഇത് ഉണക്കി കൊണ്ട് ടൗണിൽ കൊടുത്താൽ നല്ല കാശ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. ഇത് കുരങ്ങാണെന്നൊന്നും അവർക്കറിയില്ല. ഏതോ ഒരു ജീവി കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് മാത്രം പറഞ്ഞു. ഇതിൻ്റെ തോലുണക്കി ടൗണിൽ കൊണ്ട് കൊടുത്താൽ കുറഞ്ഞത് 15,000 to 50,000 രൂപ വരെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. ഇത് അങ്ങോട്ടുള്ള യാത്രയെ കണ്ട വേറൊരു അപൂർവ കാഴ്ചയാണ്. ഇത് നമ്മൾ ചൈനയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെ കേട്ടിട്ടുള്ളൂ, പാമ്പിനെയൊക്കെ ഭക്ഷിക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാണാവുന്ന ഒരു കാഴ്ചയാണ്. ഇത് അവിടെ കണ്ടൊരു പാമ്പിനെയാണ്. ഇത് കുട്ടികൾ അതിനെ പിടിച്ചിരിക്കുകയാണ്, ഇതിനെ ഭക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. ഇത് കറിവെച്ചല്ല, അവർ മെയിനായിട്ടും ചുട്ടാണ് ഭക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അവർ രാവിലെയും വൈകിട്ടുമാണ് മെയിൻലി കുക്ക് ചെയ്യുന്നത്. അവർ അല്ലാത്ത പകൽ സമയമൊക്കെ കൂടുതലും കൃഷിയിടങ്ങളിലും കാട്ടിലുമായിരിക്കും. അതുപോലെ തന്നെ നമുക്കവിടെ പേരറിയാത്ത ഒരുപാട് വെറൈറ്റി ബട്ടർഫ്ലൈസിനെയൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പാമ്പ്, പല ഇനം പാമ്പുകളെ കാണാൻ സാധിക്കും. അല്ലാതെ വന്യമൃഗങ്ങളൊന്നും അവിടെ അധികം കാണാറില്ല. കാരണം അതിനെയെല്ലാം ഇവർ വേട്ടയാടി ഭക്ഷിച്ചിട്ടുണ്ടാകും. അവരുടെ പരിസര പ്രദേശങ്ങളിലൊരു കിളിയെപ്പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം അതിനെ എല്ലാത്തിനെയും അവർ വേട്ടയാടി ഭക്ഷിച്ചു. നല്ല വ്യത്യസ്തമായിട്ടുള്ള പ്രദേശമാണ്, നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാണ്. അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരും നല്ല സ്നേഹമുള്ളവരാണ്. നമ്മൾ പുറത്തുനിന്ന് ചെല്ലുന്നവരോടൊക്കെ അവർക്ക് നല്ല സഹകരണമാണ്. ഇപ്പോൾ ഇവരും പതുക്കെ ഡെവലപ്ഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെയൊക്കെ പഠിക്കാനൊക്കെ അവർ താഴെ ടൗണിൽ അയക്കുന്നുണ്ട്. ഇത് മഴയില്ലാത്ത വൈകുന്നേരങ്ങളിൽ കാണുന്ന ഒരു കാഴ്ചയാണ്.
ഈ കുട്ടികൾ ബോയ്സും ഗേൾസും എല്ലാം മിക്സായിട്ടാണ് കളിക്കുന്നത്. അവരെല്ലാം കസിൻസാണ്. അപ്പോൾ അവർക്ക് ഒരു വോളിബോൾ മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ വോളിബോൾ മാത്രമേ കളിക്കാനറിയുകയുള്ളൂ. ശരിക്കും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഈ സാപ്പെ വില്ലേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർ ബേസിക്കലി ബുദ്ധമത വിശ്വാസികളായിരുന്നു. എന്നാൽ ഇവർക്ക് ഒരു നാളൊരു മാറാരോഗം പിടിപെട്ടു. അത് എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല, ചികിത്സിച്ചിട്ടൊന്നും മാറിയില്ല. അങ്ങനെ ക്രിസ്ത്യൻ മിഷണറീസ് വന്നു, അവരുടെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി, അങ്ങനെ അവർക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്ത് അങ്ങനെ അതൊക്കെ മാറി വന്നപ്പോൾ അങ്ങനെ അവരിപ്പോൾ എല്ലാവരും ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അവർക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ, കാരണം അവരിൽ നിന്ന് അവർക്ക് ധാരാളം ഹെൽപ്പൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം ഗവൺമെൻറ്റും നല്ല സപ്പോർട്ടാണെന്നാണ് അവർ പറയുന്നത്. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടെ ഇവർ ചികിത്സയ്ക്കായിട്ട് ചെന്നൈയിൽ വരെയൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതും ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ ഹോസ്പിറ്റലിലാണ്. ഇവർക്ക് അസുഖം വരുന്നത് അങ്ങനെ വളരെ അപൂർവമായിട്ടാണ്, കാരണം പ്രായമുള്ളവരും വരെ നന്നായി കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്കും നല്ല ആരോഗ്യവാനും ആരോഗ്യവതയൊക്കെയാണ്. അസുഖങ്ങളൊക്കെ ഇല്ല, അങ്ങനെ അപൂർവമായിട്ടേ അസുഖങ്ങൾ വരാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ താഴെ ടൗണിൽ. ഇവർ അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കുഴിച്ചിടുകയാണെന്ന് പറഞ്ഞത്. കാരണം വീട്ടിലൊന്നും സൂക്ഷിക്കാറില്ല, കാരണം വീട് തീ വന്ന് പലപ്പോഴും നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഇവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഈ കാർഡും കാട്ടിലെ ജീവിതവും നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്നും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.